ഇവിടുന്ന് പോകാന്ന് അങ്ങ് കരുതണ്ട. അതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാൻ കഴിയില്ല. ഗോപാലകൃഷ്ണൻ അങ്ങ് അദ്ദേഹത്തെ വ്യക്തിപരമായാണ് അധിക്ഷേപിക്കുന്നത്. ഇതാണ് അങ്ങയുടെ മര്യാദ. ആ ഞാൻ അങ്ങനെ തന്നെ പറയും. അങ്ങനെ കേട്ടില്ലേ, ഗോപാലകൃഷ്ണന് കുരുപൊട്ടി. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരമല്ല ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ജയിക്കിൻ്റെ കുടുംബകാര്യമാണ് പറഞ്ഞത്. ജയിക്കിൻ്റെ കുടുംബം എങ്ങനെ ആയിക്കോട്ടെ, കാരണം ഇവിടുത്തെ ഓരോ കമ്മ്യൂണിസ്റ്റും വിശ്വാസികളാണ്, അതെല്ലാവർക്കും അറിയാം, ഗോപാലകൃഷ്ണൻ അറിയാം. പക്ഷെ ഗോപാലകൃഷ്ണന് ദേശീയ കാര്യങ്ങൾ ചോദിച്ച രാജീവ് നായരാണ് കയ്യടി കിട്ടിയ ഒരു കഥാപാത്രം. മാതൃഭൂമിയിലെ പിന്നെ ചാനലിൽ ഞാൻ കണ്ടതാണ്. നന്നായിട്ട് രാജീവ് നായർ നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ചൈനയിൽ കാര്യങ്ങളും പിന്നെ ചൈനയിൽ പണ്ട് അധ്വാനി പോയ കഥകളും അങ്ങ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നുമല്ല ഗോപാലകൃഷ്ണൻ ഉത്തരം. ജയിക്കിനെ CPM ഇവിടെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് CPM എന്തോ ആയിക്കോട്ടെ. അപ്പം ജയിക്കിനെ നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം. അയാളോട് നിർത്താൻ പറ എന്നാ ഞാൻ സംസാരിക്കും. ഞാനില്ല തന്നോടല്ലോ പറയുന്ന നാണം കെട്ടവനെ. ആ മാതിരി പറഞ്ഞല്ലോ രണ്ടുപേരോടും വ്യക്തിപരമായ എന്തോ ആയിക്കോട്ടെ. കേരളത്തിൽ മാത്രമേ ഒതുങ്ങുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ ജനാധിപത്യത്തിൽ ആർക്കും അവകാശമുള്ളൂ? ജയിക്കും കുറെ ചോദ്യം ചോദിച്ചു. ഗോപാലകൃഷ്ണൻ തീർച്ചയായിട്ടും മറുപടി പറയുന്നതിന് പകരം ആങ്കർ ചോദിക്കുന്നുണ്ട്. മാധു എന്ന് പറയുന്ന ആങ്കർ ചോദിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗോപാലകൃഷ്ണൻ അതിനൊന്നുമല്ല മറുപടി പറയുന്നത്. ഗോപാലകൃഷ്ണൻ ചോദ്യങ്ങളിൽ നിന്ന് നന്നായിട്ട് ഒളിച്ചോടുന്നുണ്ട്. കാരണം ജയിക്കിനെ പ്രകോപിതനാക്കുക, ഒപ്പം ചാനൽ ചർച്ച നീട്ടുക, കാരണം BJP മറുപടിയില്ല. ചോദിച്ച ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളാണ്, അതിനുള്ള മറുപടി BJP അത് ഗോപാലകൃഷ്ണൻ കാണിക്കുന്നതും നരേന്ദ്രമോദി കാണിക്കുന്നതൊക്കെ തുല്യമാണ്. കാരണം നരേന്ദ്രമോദി ഇന്ന് കാണിച്ചിരിക്കുന്നതല്ലേ, അതിൻ്റെ ഉത്തരമാണ് ഗോപാലകൃഷ്ണൻ കാണിച്ചിരിക്കുന്നത്. കുറേ നല്ല കാര്യങ്ങൾ, ചർച്ച നല്ലതായിരുന്നു, അതിനെ കോളമാക്കാനായിട്ട് ഗോപാലകൃഷ്ണൻ വന്നിരുന്ന് ജയിക്കിൻ്റെ ഫാമിലിയെ കുറിച്ചുമൊക്കെ തള്ളി അത് മനഃപൂർവ്വം അതിലേക്ക് വലിച്ചു തെറ്റിക്കൊണ്ട്. ഇപ്പം രാജീവിനായി ചിരിക്കുന്നുണ്ട്. അതാണ് സത്യം. പുള്ളി അതിന് മറുപടിയും പറയുന്നുണ്ട് ലാസ്റ്റിൽ. നിങ്ങൾ ആങ്കറേയും ജയിക്കനെയൊക്കെ അതായത് പ്രതിപക്ഷത്തിനെയൊക്കെ ഇങ്ങനെ കുളമാക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് മറുപടി ഇല്ലാത്ത ഒരവസ്ഥ സത്യമാണത്. കാരണം ഇതിൽ കയ്യടിയിട്ടുന്നത് രാജീവ് നായരാണ്. പക്ഷേ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഉത്തരമില്ലാതെ പോണൊരവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. കാരണം ഞാനങ്ങനെ പുള്ളി പ്രകോപിതനായിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്തായാലും അവരെങ്ങനെയുള്ള തർക്കം നമുക്ക് ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം. കേട്ടോ, രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുന്നതിനിടയിൽ അരാഷ്ട്രീയമായ പരാമർശങ്ങളായാലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരും പറയണ്ട, ചർച്ചയ്ക്ക് വിളിക്കുന്നത് വർത്തമാനം പറയാനാണ് അടുത്ത ഞാൻ വിളിക്കുന്നത്. ഇവിടെ അതിന് വർത്തമാനം പറയണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വർത്തമാനം പറയാനാണ് വിളിച്ചിരിക്കുന്നത്. ചർച്ച എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞു മ്യൂട്ട് ചെയ്യണം. ഇതിലിപ്പം ജയിക്കിനെ ഞാനൊരു കുറ്റപ്പെടുത്തില്ല. ജയിക്ക് ന്യായമായിട്ടുള്ള ഗോപാലകൃഷ്ണൻ്റെ കുടുംബത്തിൽ ഒരു കളിയും കളിച്ചില്ല. ന്യായമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ BJP മുഖ്യമന്ത്രി അല്ല സോറി പ്രധാനമന്ത്രി വിമർശിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുള്ള റിപ്ലൈ ഒന്നുമല്ല ഗോപാലകൃഷ്ണൻ്റെ വൈദ്യുള്ളത്. കംപ്ലീറ്റ് BJP അതായത് വക്താവ് പ്രതിരോധത്തിലായൊരവസ്ഥയിൽ നിന്ന് ചവിട്ടാൻ വേറെ മാർഗമില്ലാഞ്ഞിട്ട് ജയിക്കിൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുകയും ജയിക്കിൻ്റെ കുഞ്ഞ് പണ്ടല്ല ഈയിടെ കണ്ട മാപ്പ് എന്താണ് പള്ളിയിൽ കൊണ്ടുപോയി മാമോദിവസം മുക്കിയതും പറഞ്ഞിട്ട് വെറുതെ ചാൽ ചർച്ച അലങ്കോലമാക്കാനായിട്ട് ഇറങ്ങിയാണെന്നുള്ള ഉറപ്പാണ്. ഇത് BJP ഒരു അവസ്ഥയാണ്. നരേന്ദ്രമോദിയും കാണിക്കുന്നത് തന്നെയാണ്. കോൺഗ്രസ് പറയുന്നതിനുള്ള ഉത്തരവല്ല.
വേറെ കൊഞ്ഞനം കുത്തുന്ന ഒരവസ്ഥയിൽ മുസ്ലിം വിരുദ്ധത പറയുക, രാജ്യത്ത് വോട്ടിന് വേണ്ടി എന്തും പറയുന്നൊരവസ്ഥ, അത് തന്നെയാണ് ഗോപാലകൃഷ്ണൻ കാണിക്കുന്നത്. കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കുന്ന കേരളത്തിൽ കുറേ പേരേ ഉള്ളൂ. ഉത്തരേന്ത്യയിൽ ഒരുപാട് വോട്ടന്മാരുണ്ട്, അവർക്കത് മനസ്സിലാവില്ല. അത് തന്നെയാണ് ബി ജെ പി ജയിച്ചു തീർന്നത്. ബി ജെ പി ജയിക്കാനുള്ള കാരണം ഉത്തരേന്ത്യയിലെ പൊട്ടന്മാരാണ്, ഞാനങ്ങനെ തന്നെ പറയും. അതാണ് യാഥാർത്ഥ്യം. ദക്ഷിണേന്ത്യയിൽ ഈ പൊട്ടക്കളി കിടക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു രക്ഷയില്ല. തമിഴ്നാട്ടിലും വലിയ രക്ഷയൊന്നുമില്ല. തമിഴ്നാട്ടിലും കുറേയൊക്കെ സ്റ്റാലിസവും കുറേ ദ്രാവിഡ കുറേ കാര്യങ്ങളുണ്ട്. കർണാടകയിലും കുറച്ച് പൊട്ടന്മാർ വളർന്നിട്ടിരിക്കുകയാണ്. അപ്പം ഇത് മാറും. ബി ജെ പിയിൽ ഈ അന്ധത മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഗോപാലകൃഷ്ണൻ പോലുള്ള വീരദോഷികൾ ചാനച്ചർച്ചയിൽ ഇതുവരെ തള്ളുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കുറേ പേരെ കാണുന്നുണ്ടല്ലോ. ഗോപാലകൃഷ്ണൻ്റെ വെപ്രാളം കാണുമ്പോൾ അറിയാം. ഞാനും ഗോപാലകൃഷ്ണൻ ഞാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പറഞ്ഞു. പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒളിച്ചോട്ടം കണ്ടിട്ട് പറഞ്ഞാണ്.